ഹൈ ബ്രിസ് മൂവ്മെന്റ് എല്ലാവർക്കും ഫുട്ബോൾ ബോളിന് മറ്റൊരു സ്വാഗതം. മൻപ്രീത് സക്കറിയ എന്ന് പറയുന്ന ഒരു പ്ലെയറെ പറ്റി ഇന്ന് പരിചയപ്പെടാനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്ലെയർ ഒരു ഇന്ത്യൻ, പൂർണ്ണമായിട്ടും ഇന്ത്യൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ ഇദ്ദേഹം ഒരു ടോപ്പ് ലെവലിൽ കളിക്കുന്നു. അപ്പം നിങ്ങളിലേക്ക് ഈ ഒരു താരത്തെ പരിചയപ്പെടുത്താം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിവേ, അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, ടോപ്പ് ഫൈവ് ലീഗ് ഒന്നുമല്ല, ഓസ്ട്രിയൻ ലീഗിലാണ് കളിക്കുന്നത്. ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗയിലാണ്, അതായത് ടോപ്പ് ഡിവിഷനിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗ എന്ന് പറയുമ്പം ആർ വി സാൽസ്ബർഗ് ആണ് പലർക്കും അറിയാവുന്നൊരു ക്ലബ്. എർലിംഗ് ഹാലൻഡ് അറിയാം, വളരെ ഒരു മുഖ്യധാരയിലേക്ക് വരുന്നത് തന്നെ ആ ഒരു ക്ലബ്ബിൽ കളിക്കുന്ന സമയത്തായിരുന്നു. 26-കാരനായിട്ടുള്ള താരം, ഓസ്ട്രേലിയയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരൻസിൻ്റെ കണക്ഷൻസ് ആണ് പഞ്ചാബ് അമൃത്സറിൽ നിന്നാണ് അവർ ഉള്ളത്. ഏലും നിലവിൽ അദ്ദേഹം കളിക്കുന്നത് സ്റ്റോം ഗ്രാസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ക്ലബ്ബിലാണ്. അവിടുത്തെ ഒരു ടോപ്പ് ക്ലബ്ബാണ് കേട്ടോ, കാരണം കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ടുള്ള ടീമാണ്. ഇപ്പം നിലവിൽ ടൈറ്റിൽ റേസിൽ ആർ ബി സാൽസ്ബർഗ്, കഴിഞ്ഞ വർഷം അവർ തന്നെ സാൽസ്ബർഗ് ആയിരുന്നു ജയിച്ചത്. ഇത്തവണയും സാൽസ്ബർഗിന് ഒരു നല്ല കോമ്പറ്റീഷൻ ഫൈറ്റ് കൊടുക്കുന്ന ഒരു ടീം തന്നെയാണ് ഇവർ എന്നുള്ളതാണ് നിലവിലെ ഞാൻ പോയിൻ്റ് ടേബിളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ സീസൺ നോക്കുമ്പോൾ അതായത് സ്കോറേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് 4-ാം സ്ഥാനത്തേക്കൊക്കെ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല ടീമിൻ്റെ, ഈ ഒരു ഗ്രാസ് എന്ന് പറയുന്ന ടീമിൻ്റെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ സീസണിൽ അദ്ദേഹം കുറച്ചും കൂടി അസിസ്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ലെഫ്റ്റ് വിങ്ങറാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡാറ്റ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. ഫ്രീ കിക്ക് ഗോളുകളൊക്കെ അടിക്കാനൊരു മികവ് കാട്ടുന്ന താരമാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ ടീം ഓഫ് ദി, അതായത് ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗ ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുള്ള താരമാണ്. ദെൻ ഇനി കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഒ സി എ പ്ലെയേഴ്സ് പലരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിൽ കളിക്കാനായിട്ട്, ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനായിട്ടൊക്കെ. അപ്പം ഈ ഒരു ഒ സി എ എന്ന് പറയുന്ന ഒരു റൂള്, അവർക്ക് കളിക്കാനുള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സൂപ്പർ താരങ്ങൾ പലരും വെളിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഏന്താന്തയും അല്ലെങ്കിൽ ഈ പറഞ്ഞ സക്കറി അടക്കമുള്ള നിരവധി താരങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. എനിവേ, ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പറഞ്ഞ് വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ സനിയ.